നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ സാധാരണ നടക്കാൻ പോകുന്നൊരു സ്ഥലമുണ്ട്, അല്ലെങ്കിൽ സൈക്ലിങ്ങിനായിട്ട് പിള്ളേർ കേട്ട് പോകുന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരുപാട് ആൾക്കാർ നടക്കാനായിട്ട് വരാറുണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പണ്ട് വേൾഡ് വാറിൻ്റെ സമയത്ത് മറ്റുമൊക്കെ ഒരു ക്യാമ്പായിരുന്നു, ഒരു മിലിറ്ററി ക്യാമ്പായിരുന്നുള്ള സ്ഥലമാണ്. ഇപ്പോൾ അതൊന്നുമില്ല എങ്കിലും നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം, കാണാൻ കാര്യങ്ങളൊക്കെ. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അത് ഇന്നിപ്പോൾ നമ്മൾ സൈക്കിളിന് വന്ന് നോക്കുവാണ്, കാരണം കുറേ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ, സൈക്കിളിന് വരാൻ പറ്റിയ ട്രാക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് വീഡിയോ എല്ലായിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഇതിന് വേറെ രണ്ട് മൂന്ന് എൻട്രൻസ് ഉണ്ട്. ഇത് അവിടെ നമുക്ക് വണ്ടി കൊണ്ടുപോയിട്ട് ഒന്നെങ്കിൽ നമുക്ക് നടന്ന് പോകാം, അതല്ലെങ്കിൽ നമുക്ക് സൈക്കിളിന് പോകാം. പിന്നെ ബാക്കിലായിട്ട് വേറെ ഉണ്ട്, നമുക്ക് കുതിര സവാരിക്ക് പറ്റിയ സ്ഥലമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഇവിടുന്ന് കാണിക്കാം. ഇവിടുന്ന് ചെന്ന് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട്, അതും നമുക്ക് കുതിര സവാരി ചെയ്യുന്ന, അതിൽ കുതിര സവാരി ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ തടിയുടെ മുകളിൽ കൂടെ സൈക്കിൾ കയറ്റിക്കൊണ്ട് പോകാം, അതല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഇങ്ങനെ സൈക്കിള് ബാക്ക് വീലിലേക്കും തന്നെത്തന്നെ പൊക്കിയെടുത്തിട്ട് ഫ്രണ്ടോട്ട് പോയി കറക്കിയെടുത്ത് തിരിച്ച് പിടിച്ച് വരണം. നല്ല സണ്ണയാക്കി മുകളിൽ കേട്ടോ. പക്ഷെ ഇതിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കുതിര സവാരിക്കോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാനോ പട്ടിയായിട്ട് പോകാൻ പറ്റില്ല. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് കുതിര കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, ഈ വഴിയുടെ ലെഫ്റ്റ് സൈഡ് ഉണ്ട്, അവിടെ നമുക്ക് കുതിര ഓടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതും ഒരു പ്രത്യേക രീതിയിൽ അവരത് കൊണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. ഈ സൈക്കിൾ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുക്കണം, അതിനുശേഷം ഗേറ്റ് അടയ്ക്കണം. ഗേറ്റ് അടച്ചതിന് ശേഷം നമുക്ക് സൈക്കിൾ പുറകിലേക്ക് എടുക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. വേറെ പല രീതിയും കാണുമായിരിക്കും കേട്ടോ, എനിക്കറിയത്തില്ല ഏതൊക്കെയാലും ഇങ്ങനെ ഞാൻ ചെയ്യുവാണ്. കുറേ നാളായി വന്നിട്ട് കൂടി ഇപ്പം സൈക്കിളുമായിട്ടല്ലേ ചേർന്ന് നടക്കാനാണ് വന്നുകൊണ്ടിരുന്നത്. റൈറ്റ് സൈഡിലേക്ക് നോക്കി ദൂരെ കിടക്കുക. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ളതാണ് കുതിര സവാരി. ഇതല്ല കേട്ടോ അതിൻ്റെ കുറച്ച് പ്രായമായിട്ടുള്ളത്. നമുക്ക് ഇതിൽ സൈക്കിൾ ഓടിച്ചിട്ട് വരാം, എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ. ഇവിടെ നമുക്ക് കുറേ മണല കൂടുതലല്ലേ, മണല് പോലത്തെ സ്ഥലമാണ്, മണ്ണല്ല ഇവിടെ കൂടുതൽ, മണല് പോലത്തെ ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രത്യേകമായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടാകുന്നത്. ഈ പൂക്കളൊക്കെ ആണെങ്കിലും ഇവിടെ മാത്രം കാണുന്നൊരു ചെടികളാണെന്നാണ് പറയുന്നത് കൂടുതലായിട്ടും. ഇതുവരെ ഒരു പ്രത്യേകമായിട്ടുള്ള സ്ഥലമാണ്. ബുനറോം ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. മൃഗങ്ങളുണ്ട്, മൃഗങ്ങൾ എന്ന് വെച്ചാൽ വോളബീസിനെ കാണാൻ പറ്റി കാണാം, പോസമുണ്ട്, പാമ്പുണ്ട്. ഞാനും പരി ഇവിടെ സ്ഥിരം വന്നുകൊണ്ടിരുന്ന, അപ്പോൾ ഈ പ്രദേശത്ത് അങ്ങോട്ട് വന്നപ്പോഴാണ് പാമ്പിനെ കണ്ട് ഭാര്യ പേടിച്ചു പോയി. അതിനുശേഷം പിന്നെ ഞങ്ങളില്ല വന്നിട്ടേ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് സൈക്കിൾ സവാരി ഇല്ല, നമ്മൾ നടന്ന് വേണം പോകാനായിട്ട്. എന്നാൽ വേറെ പല സ്ഥലങ്ങളിലും നമുക്ക് സൈക്കിൾ സവാരി ചെയ്യുകയും ചെയ്യാം. പ്രശ്നം സൈക്കിളിൽ നിന്ന് വന്നുകൊണ്ട് നമുക്ക് പലയിടത്തും അങ്ങനെ സൈക്കിളെ കയറി പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുമുണ്ട്. എന്നാൽ കൂടുതൽ സ്ഥലങ്ങൾ കാണാനും പറ്റും സൈക്കിളല്ലായത് കൊണ്ട്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഇന്നിപ്പോൾ ഭയങ്കര തിരക്ക് കുറവുള്ള ദിവസമാണ്, കാരണം എപ്പോഴും തന്നെ മഴയും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അതിൽ പോകാൻ പറ്റില്ല നമുക്ക്. ആ ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ വോളബീസിനെ കണ്ടത്. ഇത് ഈ മരത്തിൻ്റെ മറവിൽ എവിടെയോ ഉണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് കിട്ടുന്നില്ല. ഇറങ്ങിയപ്പോഴത്തേക്കും സ്ഥലം വിട്ടത്. ഇനിയൊക്കെ നമുക്ക് ഇവിടുന്ന് പോകാം. കാരണം മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ, ഇതിവിടെ അടുത്ത് പ്രത്യേകിച്ച് കാണുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് കാണുന്ന മരങ്ങളെന്ന് വെച്ചാൽ പാങ്സിയുണ്ട്, കംട്രി ഉണ്ട്, പിന്നെ വാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ ഇതുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു റോഡെന്ന് വേണം പറയാം. ആൾക്കാർ കൂടുതലും നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് കണ്ണത്താ ദൂരത്തേക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഉണ്ട്. ഇതിൽ കുതിര വരാറുണ്ടോ എന്ന് ഞാൻ അറിയത്തില്ല, ഞാൻ വന്നിട്ടില്ല ഒരിക്കലും. പക്ഷേ ഇതിൻ്റെ ബാക്കിലെ സ്ഥലത്ത് കുതിരയായിട്ട് വരാറുണ്ട് ആൾക്കാർ. അല്ലെങ്കിൽ കണ്ടു നല്ല മിന്നിമിന്നിരിക്കുന്ന അടിപൊളി കുതിരയായിട്ട് ആൾക്കാർ വരാറുണ്ട്. ഇവിടെ കുറേ പൂക്കളുണ്ടേ, അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എടുക്കാം. കണ്ടിരിക്കുന്ന ചേർന്നിരിക്കുന്നു. ഇത് ഈ ഇവിടുത്തെയുള്ള ഈ പ്രത്യേകിച്ച് കാണുന്ന ഈ സ്വാം ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം കാണുന്ന ഒരു സാധനമാണ് ഇത്. അതേപോലെ തന്നെ ഈ മണ്ണൽ പോലത്തെയുള്ള സ്ഥലങ്ങളിൽ ചെടിയും അതിന് ചേർന്ന പൂക്കളുമാണ്. ആ ഇവിടെയാണ് ഇവിടെ ക്യാമ്പ് ഉണ്ടാകുന്ന സ്ഥലമാണ്. ഹിസ്റ്റോറിക്കൽ റെയിൽ പോകുന്ന സ്ഥലങ്ങൾ, ഇത് ജോഗിങ്ങിനും വാക്കിങ്ങിനും സൈക്കിളുകൾക്ക് ആയിട്ട് പറ്റിയ സ്ഥലം, അങ്ങനെ മിക്സ്ഡ് യൂസ് ആയിട്ടുള്ളതാണ്. അതിനുള്ള ട്രാക്കുകളൊക്കെ ഉണ്ട്, വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് കേട്ടോ. പോകുന്ന ഈ മൂറൻ ട്രാക്ക് കൂടെ നമുക്ക് സൈക്കിളോട്ട് പോകാൻ പറ്റില്ല. ഇതാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നോളജ് കിട്ടും ഇതേക്കുറിച്ച്. വെൽക്കം ടു ലാംഗ്വാരിൻ ഫ്ലോറ ആൻഡ് ഫോണ ആണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. 214 ഹെക്ടർ ഉണ്ട്.
ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ആ ഇനി നമ്മൾ പോകുന്നതാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിലിരുന്ന സ്ഥലമാണ്. എൻ്റെ ഇപ്പോൾ ഒരു ഫൗണ്ടൻ എൻ്റെ എന്തോ ഒരു എന്താ പറയുന്നത് തറക്കല്ലായിരിക്കും നിശ്ചയമായിട്ടുള്ളത്, വേറൊന്നുമില്ല. ഇതുപറ്റി മരം മുറിച്ചിട്ടുണ്ടല്ലോ. ഹോസ്പിറ്റലിൻ്റെ ഒരു തറയിരുന്ന സ്ഥലമാണ് കേട്ടോ, ഹോസ്പിറ്റൽ കോംപ്ലക്സ്. ഇവിടെയാണ് ഇവർ ഫ്രാൻസിലും ഈജിപ്തിലൊക്കെ വെച്ച് മുറിവേറ്റ സോൾജിയറെ കൊണ്ടുവന്ന് ചികിത്സിച്ചുകൊണ്ടിരുന്ന സ്ഥലം. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേരിൽ ഇന്ത്യൻസും വന്ന് ഇന്ത്യൻസും യുദ്ധത്തിൽ പോയിട്ട് പട്ടാളത്തിൽ നിന്ന് മുറിവേറ്റ് കഴിഞ്ഞപ്പം ഇവിടെ വന്ന് ചികിത്സിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അങ്ങനെയാണ് ഇവിടെ മോണിങ്ടൺ പെൻഡൻസിൽ ആദ്യമായിട്ട് ഇന്ത്യൻസ് വന്ന് സെറ്റിലായത്. അങ്ങനെ ഫ്രഞ്ചുകാരും ഈജിപ്ഷ്യൻസും ഇവിടെ വന്ന് സെറ്റിലായതുകാരും ഒന്നാം വേൾഡ് യുദ്ധത്തിൽ വന്ന് പങ്കെടുത്തുകൊണ്ടാണ് ഇവിടെ 1886 മുതലാണ് ഈ മിലിറ്ററി ക്യാമ്പ് ഇവിടെ തുടങ്ങിയത്. പ്രധാനമായിട്ടും ജർമ്മൻസിനെ ഇവിടെ കൊണ്ട് എന്താ പറയുക ആറാം മൂന്നാം മുറയൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. പ്ലസ് ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു. ഒരു പട്ടാള ക്യാമ്പായിരുന്നു കേട്ടോ ഇത്, 1886 മുതലുണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഇത് മോട്ടോർ ട്രാക്കിൻ്റെ അവിടെ പിന്നെയും വന്നു. അങ്ങനെ കറങ്ങി വന്ന് കഴിഞ്ഞാൽ ഇതിലേ വരും കണ്ടോ, സൈക്കിൾ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റില്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ച് വേറെ സ്ഥലത്തോട്ട് വേണം പോകാൻ, സൈക്കിൾ പോകുന്ന സ്ഥലത്തോട്ട് വേണം പോകാൻ അല്ലേ. പക്ഷെ ഇതിലെ പോയാലാണ് നമുക്ക് കുറേ ബേഡുകളൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലം. ആ ബേഡിനെ നമുക്കിത് കാണാൻ പറ്റില്ല. കാണാമെന്ന് വെച്ചാൽ നമ്മൾ കുറേ ട്രൈ ചെയ്തു കേട്ടോ, പക്ഷേ അതിൻ്റെ കുറേ കരച്ചിലും കാര്യങ്ങളൊക്കെ കിട്ടി. അതല്ലാതെ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേ നേരം ട്രൈ ചെയ്തു, പക്ഷേ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ചാടിച്ചാടി പോകുന്ന ബേഡ്സൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിൻ്റെ നമുക്ക് കിട്ടാതെ വന്നത്. പവർഫുൾ ഓവൽസ് ആയിരുന്നു, നമ്മുടെ മൂങ്ങായാണ്, എഡ്ജ് ടെയിൽ ഈഗിൾസൊക്കെ ഉണ്ടെന്ന് അവർ പറയപ്പെടുന്നത്. 98 ഡിഫറെൻ്റ് ആയിട്ടുള്ള ബേഡ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് ബേഡ് വാച്ചിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്. ടാങ്ങി ഫ്രോഗ് മൗത്ത് ഉണ്ട്, യെല്ലോ ടെയിൽ, ബ്ലാക്ക് കൊക്കറ്റും ഉള്ളൊരു സ്ഥലം കേട്ടോ. സദേൻ എമൂറൻ, പിന്നെ അതേപോലെ നമ്മുടെ സൈക്ലിങ്ങിന് പറ്റിയ സ്ഥലമാണ് അടിപൊളി. ഇവിടെ വന്ന് കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോക്കാരും നല്ലത് അവിടെ വന്ന് കഴിയുമ്പോൾ കാണാനായിട്ട്. പിന്നെ ഇവിടെ വേറൊരു സ്ഥലമാണ്, ഇവിടെ നമ്മുടെ മുള്ളമ്പന്നിയുണ്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടല്ലേ കാണാൻ പറ്റുള്ളൂ, എപ്പോഴും കാണാൻ പറ്റില്ല. പിന്നെ പാമ്പുള്ളൊരു സ്ഥലമാണ്. പ്രധാനമായിട്ട് മൂന്ന് ട്രാക്കുകളാണ് ഉള്ളത്. ഒന്ന് ഹിസ്റ്റോറിക്കൽ ലാങ്വാറിൻ ഹിസ്റ്റോറിക്കൽ ട്രാക്ക്, അത് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്, 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പോയി തീരാവുന്നതാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ മിലിറ്ററി സൈറ്റുകളും അതിൻ്റെ സയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ട്രയലാണത്. അതിൻ്റെ കുറച്ച് റിമൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാര്യമായിട്ടൊന്നും ഇല്ല. റൈഫിൾ ബട്ട്സൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെയുള്ളതാണ് ഈ ഇപ്പോൾ നമ്മൾ കണ്ട എമുറെൻട്ര. പക്ഷേ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് സദേൻ എമുറെനെ കാണാനായിട്ട് ചിലപ്പോൾ സാധിച്ചേക്കും. പിന്നെ മിലിറ്ററി ട്രാക്ക്, അതൊരു 1 കിലോമീറ്ററാണുള്ളത്. ഇതെനിക്ക് തോന്നുന്നത് സൈക്ലിങ്ങിനെ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒന്ന് എഴുതി വെച്ചേക്കുന്നത് ഞാൻ കണ്ടില്ല, സൈക്ലിങ്ങിന് പറ്റില്ലാത്തതാണെന്നുള്ള രീതിയിൽ. ഭാഗ്യമുണ്ട് കിളികളൊക്കെ കുറെ കാണുകയും ചെയ്യാം. ഇവിടെ നമുക്ക് 1 മിനിറ്റ് ഇരിക്കാം, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത്തിരി വെള്ളമൊക്കെ ഒന്ന് കുടിക്കാം, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ആ കണ്ട അവിടെ ഒരു കിളി പറന്ന് പോകുന്നുണ്ട് കേട്ടോ. കൂടുതലൊന്നുമില്ല, ഇതാണ് ഇവിടുത്തെ റിസർവയർ. വേണമെങ്കിൽ ഇതിനകത്ത് ആൾക്കാരൊക്കെ വന്ന് എടുത്ത് ആടി കുളിക്കുമായിരുന്നായിരിക്കും. പിള്ളേർ സെറ്റും പെട്ട ആൾക്കാരില്ലേ, യങ്സ്റ്റേഴ്സ് അല്ലേ, ഉറപ്പായിട്ട് അവരെന്നെ തെറ്റിയായിട്ടുണ്ട്. കിളികളുണ്ടോ നോക്കാം. ആ എവിടെ നിന്ന് കിളി കറിയുന്ന ശബ്ദം കേൾക്കുന്ന നമുക്ക് പോയി നോക്കാം. അതേ ഒരുതം പോകുന്നു, അതുകൊണ്ട് അടുത്ത് എന്നാലും അറിയത്തുള്ളൂ.
കണ്ടോ, ഒരിഷ്ടംപോലെ മരങ്ങളുണ്ട്. അതാണ് ഈ ബാങ്സിയായ പിന്നെ ഗം ട്രീ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടോ. കിളികൾ കരയുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. പൂക്കൾ പുല്ലുകൾ ഒക്കെ ഉണ്ട്. അത് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പൂക്കൾ ഉണ്ടാ നിൽക്കുന്നത്, സിൽവർ ഫേം. അതുപോലെ മുഴുത്ത മരങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ. കാരണം ഇവിടുത്തെ മണ്ണെന്ന് പറയുന്നത് മണൽ ചേർന്നുള്ള മണ്ണാണ്, ഒരു പ്രത്യേക ടൈപ്പ്. എന്താ ആഹ, ഈച്ചയൊക്കെ വന്നിരുന്ന് പൂവിൻ്റെ മധുരം നുകരുവാണെന്ന് തോന്നുന്നല്ലോ. കിളികളുടെ ഒച്ച കേൾക്കാം. ഞാനിത് കുറേ നേരം ഇവിടെ നിന്ന് ട്രൈ ചെയ്തു, ഒരു കിളിയുടെയിലും ഒരു വീഡിയോയിലും കിട്ടുമെന്നറിയുമ്പോഴത് കിട്ടിയില്ല. ഇനി നമുക്ക് തിരിച്ചു പോയേക്കാം. ഞാൻ കാണിക്കാം അതെങ്ങനെ നമ്മൾ സൈക്കിൾ എടുക്കുന്നത് ഇവിടെ വെച്ചേ. അതൊക്കെ ഇങ്ങനെ പൊക്കണം. ആ ഒറ്റ വീലയിൽ പിള്ളേർ സർക്കസ് കാണിക്കല്ലേ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കിടക്കണം. അങ്ങനെ പോകണം. അപ്പോൾ എന്നെ സംഭവം അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും വരാം, എൻജോയ് ചെയ്യാം, തകർക്കാം. സീ യു നെക്സ്റ്റ് ടൈം ഇൻ